ദേവർകോവിൽ പൂക്കാട് റോഡിൻ്റെ ദുരവസ്ഥക്കെതിരെ സമരവുമായി മുസ്ലിം ലീഗ്. 3 വർഷം മുൻപ് പരിഷ്കരണ പ്രവൃത്തിക്കായി വെട്ടിപ്പൊളിച്ച റോഡിൽ ഇന്ന് കാൽനടയാത്രക്കാർ പോലും ബുദ്ധിമുട്ടുകയാണ്. 3 വർഷം മുൻപാണ് കായക്കുടി പഞ്ചായത്തിലെ ദേവർകോവിൽ പൂക്കാട് റോഡ് 450 മീറ്റർ ഭാഗം പരിഷ്കരണ പ്രവൃത്തിക്കായി വെട്ടിപ്പൊളിച്ചത്. തുടർന്ന് സോളിംഗ് നിരത്തുക മാത്രമാണ് റോഡിൽ ചെയ്തത്. ഇന്ന് സോളിംഗ് ഇളകിമാറി കുണ്ടും കുഴിയുമായ റോഡിൽ ഇറക്കത്തിൽ അപകടങ്ങളും പതിവായിരിക്കുകയാണ്. റോഡ് ടാർ ചെയ്ത് ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് ദേവർകോവിൽ ശാഖ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ദേവർകോവിൽ നടന്ന സായാഹ്ന ധർണ മുസ്ലിം ലീഗ് നാദാപുരം നിയോജകമണ്ഡലം ഉപാധ്യക്ഷൻ VP കുഞ്ഞബ്ദുള്ള മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരാറുകാരൻ അന്നത്തെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സഹായത്താൽ ഈ റോഡിനനുവദിച്ച ടാർ മറ്റെവിടേക്കോ കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റോഡ് പണി തടസ്സപ്പെടാൻ കാരണമായതെന്ന പഞ്ചായത്ത് ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം സമരപ്രഖ്യാപനം നടത്തിയത്. കൊടുക്കേണ്ടതിന് മുമ്പായിട്ട് വളരെ ആസൂത്രിതമായി ലക്ഷക്കണക്കിന് രൂപ ടാറ് ഒരു കരാറിനുകാരന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. ആ കൃത്യമായ അഴിമതി നടന്നത് കൊണ്ട് തന്നെ ടാറ് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ടാറും കൊണ്ട് കരാറുകാരൻ പോയി. അതുകൊണ്ട് തന്നെ ആ വർക്ക് നടന്നില്ല. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ല. ഏതായാലും ഇത് രേഖയാണ്, ഇത് സർക്കാർ റിപ്പോർട്ടാണ്, സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇതുകൊണ്ട് എവിടെയൊക്കെ പോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ഒരു മാന്യമായ രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് പ്രശ്നം പരിഹരിക്കാൻ മുൻതൂക്കം കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ചെയ്യാതിരുന്നത്. ഇനി ജനങ്ങളോട് പറഞ്ഞ് പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ആളുകൾ ഇങ്ങനെ വീണ് കാലും കൈയും പൊട്ടുക. കായക്കൊടി പഞ്ചായത്തിൽ കെട്ടിട നികുതി ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പ്രദേശത്തുകാരാ ദേവർകാർ. ആ നികുതി ഇങ്ങനെ വാങ്ങുക എന്നിട്ട് ഇവരിങ്ങനെ കൊസേലടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനാധിപത്യ രൂപത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്തും. ഇപ്പോ ഈ കരാറുകാരനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനാണെന്നാ കേട്ടത് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സഹോദരൻ അങ്ങനെ ഇങ്ങോട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇല്ലാത്ത പേരിൽ എന്റെ പേരിൽ കേസ് കൊടുത്തു മതി. അതങ്ങനെ കിടക്കും, വർഷങ്ങളോളം നീണ്ടുപോകും. ആ സമയത്തൊക്കെ ഇങ്ങനെ ഈ കഷ്ടപ്പെട്ട ആളുകൾ പോയിട്ട് കാലും കൈ ഇങ്ങനെ മുറിക്കാന്നില്ല. ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് KP കുഞ്ഞമ്മദ് അധ്യക്ഷത വഹിച്ചു. KK ഉമ്മർ മാസ്റ്റർ, TH അമ്മദ്, ജൗഹർ അബ്ദുള്ള, TK ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.